വർഷങ്ങളായി മലയാള സിനിമയുടെ ഭാഗമാണ് അമ്മ വേഷങ്ങളിലും സഹനടിയായി തിളങ്ങിയ ശാന്തകുമാരി. എന്നാൽ അടുത്തിടെ നടിയ സിനിമകളിൽ കാണാറുണ്ടായിരുന്നില്ല. കുറെ കാലത്തിന് ശേഷം 2018ലാണ് ശാന്തകുമാരി അഭിനയിച്ചത്. ചില തെറ്റായ വാർത്തകൾ കാരണം കഴിഞ്ഞ 5 വർഷമായി തനിക്ക് സിനിമയില്ലായിരുന്നു എന്നാണ് ശാന്തകുമാരി പറയുന്നത്. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് താൻ കിടപ്പിലാണെന്ന് ആരോ പ്രചരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സിനിമയിലേക്ക് ആരും വിളിക്കാറില്ല. 13 വർഷം ഒരു ഹോസ്റ്റലിൽ ആയിരുന്നു. അവിടെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഭക്ഷണം എത്തിച്ചു തരുമായിരുന്നു. ദിലീപാണ് തന്നെ കണ്ടെത്തിയത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ജൂഡിനെ പോലെയുള്ള ആളുകളുണ്ടല്ലോ എന്നാണ് ശാന്തകുമാരി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. ചെറുപ്പത്തിൽ തന്നെ അഭിനയ ലോകത്തേക്ക് എത്തിയ ശാന്തകുമാരി ജീവിച്ചത് മുഴുവൻ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയായിരുന്നു. 2 പെൺമക്കളായിരുന്നു ശാന്തകുമാരിക്ക്. മൂത്തവളുടെ വിവാഹം കഴിഞ്ഞ് 2ാമത്തെ മകളുടെ വിവാഹത്തിന് പണം തികയാതെ വന്നു. വിവാഹം പോലും മുടങ്ങിപ്പോകുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിന്ന ശാന്തകുമാരിക്ക് മുന്നിലേക്ക് ദേവദൂതനെ പോലെയാണ് ആ സഹായം എത്തിയത്. ആന്റണി പെരുമ്പാവൂരിന്റെ കയ്യിൽ മോഹൻലാൽ കൊടുത്തയച്ച പണമാണ് ശാന്തകുമാരിയുടെ മകളുടെ ജീവിതം കരക്കെത്തിച്ചത്. മോഹൻലാലുമായി വളരെ വലിയ ആത്മബന്ധമാണ് ശാന്തകുമാരിക്കുള്ളത്. വിയറ്റ്നാം കോളനി എന്ന സിനിമയിൽ അഭിനയിക്കുന്ന കാലം തൊട്ടുള്ള ബന്ധമാണത്. ഷൂട്ടിങ്ങിനിടെ നടി ഫിലോമിനയുടെ പഴുത്തിരിക്കുന്ന കാല് കണ്ടിട്ടും ഒരറപ്പും വെറുപ്പും കാണിക്കാതെ അവരെ എടുത്തുകൊണ്ടുപോയ മോഹൻലാലിന്റെ മനസ്സിന്റെ വലിപ്പം അന്ന് ആദ്യമായി ശാന്തകുമാരി നേരിൽ കണ്ടു. അങ്ങനെ തുടങ്ങിയ സ്നേഹമാണ് മക്കളുടെ വിവാഹം പോലും മുടങ്ങിപ്പോകുന്ന അവസ്ഥയിൽ ശാന്തകുമാരിക്ക് ആശ്വാസമായി മാറിയത്. അതോടൊപ്പം ജഗതിയും സിദ്ധിക്കും ലാലുമെല്ലാം സഹായങ്ങളുമായി എത്തി. മക്കൾ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞതോടെ ശാന്തകുമാരി തനിച്ചായിപ്പോയി. അതിനുശേഷം നടിയെക്കുറിച്ച് നിരവധി തെറ്റായ പ്രചരണങ്ങളുണ്ടായി. സുഖമില്ലാതായി എന്നും ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലാണെന്നും എല്ലാം വാർത്തകൾ പറഞ്ഞു. നിരവധി അവസരങ്ങളും ഇതിനെ തുടർന്ന് നഷ്ടപ്പെട്ടു. ഇതിലെന്നായിരുന്നു മമ്മൂട്ടി നായകനായ തുറുപ്പുകുലാലിലെ അവസരം. 5 ദിവസത്തെ ഷൂട്ടുണ്ടാകുമെന്ന് അറിയിച്ചതാണ്. എന്നാൽ നടിക്ക് വയ്യെന്ന വാർത്ത പറഞ്ഞതോടെ അവർ വാഹനം അയച്ചില്ല. വിശ്രമിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു അവർ. ഒരസുഖവും ഉണ്ടായിരുന്നില്ല, എന്നിട്ടും അങ്ങനെയൊക്കെ സംഭവിച്ചു. അവസരങ്ങൾ കിട്ടാതായതോടെ സാമ്പത്തികമായി തളർന്ന ശാന്തകുമാരിക്ക് തലചായ്ക്കാൻ പോലും ഒരു ഇടമില്ലാതെയായി. തുടർന്ന് 13 വർഷത്തോളം ഒരു ഹോസ്റ്റലിലായിരുന്നു താമസിച്ചത്. ഈ 13 വർഷവും ഓരോരുത്തരായിരുന്നു ആഹാരം എത്തിച്ചു നൽകിയത്. ആരോടും തന്റെ അവസ്ഥ നടി പറഞ്ഞിരുന്നില്ല. തുടർന്നാണ് നടൻ ദിലീപ് എങ്ങനെയോ നടിയുടെ അവസ്ഥ അറിഞ്ഞത്. അങ്ങനെയാണ് ഒരു വീട് കിട്ടിയത്. ദിലീപിനും മോഹൻലാലിനും പുറമെ ജയസൂര്യ, വിനീത്, ഗണേഷ് കുമാർ എന്നിവരെല്ലാം മുൻകൈയെടുത്താണ് നടിക്ക് വീട് നിർമ്മിച്ച് നൽകിയത്. അതിനുശേഷമാണ് സ്വന്തം വീട്ടിലേക്ക് നടി മാറിയത്. ശാന്തകുമാരിയുടെ ചിത്രത്തിലെ അഭിനയത്തെക്കുറിച്ച് സംവിധായകൻ ജൂഡ് ആന്റണിയും അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. പ്രമേയം പ്രളയമായതുകൊണ്ട് ഭൂരിഭാഗം ഷൂട്ടിങ്ങും വെള്ളത്തിലായിരുന്നു. വെള്ളവും കാറ്റും നിരന്തരം ഏറ്റ് ക്ഷീണം വന്നാലും ശാന്തകുമാരി ചേച്ചിയൊക്കെ ഈ പ്രായത്തിലും ഡെഡിക്കേഷനോടെ നിൽക്കുന്നത് കാണുന്നതിനാൽ ടൊവിനോ പരാതി പറയില്ലായിരുന്നു എന്നാണ് ജൂഡ് ആന്റണി പറഞ്ഞത്.